മന്ത്രി ജി സുധാകരൻ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയോടുള്ള നിലപാടിനെ ചൊല്ലി ആലപ്പുഴയിലെ കോൺഗ്രസ് നേതൃത്വവും രണ്ട് തട്ടിൽ. പരാതിയിൽ അടിയന്തര നടപടി വേണമെന്ന് കെ പി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂറിന്റെ നിലപാട് തള്ളി ഡി സി സി പ്രസിഡന്റ് എം ലിജു രംഗത്തെത്തി. സുധാകരൻ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നയാളാണെന്ന അഭിപ്രായമില്ലെന്നും പരാതിക്ക് പിന്നിൽ സി പി എമ്മിലെ വിഭാഗീയതയാണെന്നും ലിജു പറഞ്ഞു. ജി സുധാകരൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശത്തിനെതിരെയാണ് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ ഭാര്യ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയത്. വിഷയം സി പി എമ്മിലെ പോലെ ആലപ്പുഴയിലെ കോൺഗ്രസിലും തർക്ക വിഷയമാവുകയാണ്. പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാത്തതിനെതിരെ കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ രംഗത്ത് വന്നിരുന്നു. അടിയന്തരമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെങ്കിൽ കർക്കശമായ നിലപാടെടുത്തുകൊണ്ട് നിയമവേദിയിൽ തന്നെ ചോദ്യം ചെയ്യാൻ തയ്യാറായി ഞങ്ങൾ വരുമെന്ന്. എന്നാൽ ഡി സി സി അധ്യക്ഷൻ എം ലിജു ഇത് പൂർണ്ണമായി തള്ളുകയാണ്. ജി സുധാകരൻ കേരളത്തിലെ സി പി എമ്മിന്റെ പ്രമുഖനായ നേതാവാണ്. അപ്പം അദ്ദേഹം അത്തരം ജാതീയ പരാമർശങ്ങളോ അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങളോ നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പം ഇത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും വ്യക്തിത്വമുള്ള ആളുകളെ അംഗീകരിക്കുന്നതിന് അത് തെറ്റൊന്നും തന്നെയില്ല. ഷുക്കൂറിൻ്റെ നിലപാട് തികച്ചും വ്യക്തിപരമാണ്. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് അത്ര ഒരു അഭിപ്രായമില്ല. പിന്നെ അത് സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയിൽ വ്യത്യസ്തമായ നേതാക്കന്മാരും അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. ജി സുധാകരനെതിരായ പരാതി സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയെന്ന് ഉയർത്തിക്കാട്ടുകയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. അതേസമയം അമ്പലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജി സുധാകരൻ പരോക്ഷമായി സഹായിച്ചെന്ന ആരോപണം നിലനിൽക്കെ എം ലിജു അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നത് ശ്രദ്ധേയമായി. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.